ചരിത്രം കുറിച്ച് രണ്ടാം പിണറായി മന്ത്രിസഭാ അധികാരമേൽക്കാൻ ഇനി ഒന്നര മണിക്കൂർ മാത്രം. വൈകിട്ട് മൂന്നരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 17 പുതുമുഖങ്ങളടക്കം 21-അംഗ മന്ത്രിസഭയാണ് അധികാരമേൽക്കുന്നത്. പിന്നാലെ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് വി അരുണാണ് ചേരുന്നത്. അരുൺ, നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ചരിത്ര മുഹൂർത്തത്തിന് ഇനിയിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. സ്റ്റേഡിയത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ എപ്പോഴാണ് ആരംഭിക്കുക, അത് തുടങ്ങിയോ, എങ്ങനെയൊക്കെയാണ് പ്രവേശനം, മറ്റ് വിശദാംശങ്ങൾ. ഗോപി, കേരള രാഷ്ട്രീയത്തിൽ പുതുചരിത്രം പിറക്കാൻ ഇനി ഒന്നര മണിക്കൂർ മാത്രം ബാക്കി. രണ്ടാം പിണറായി സർക്കാർ 3:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പിന്നെ മന്ത്രിമാർ ഓരോരുത്തരായി സത്യവാചകം ചൊല്ലും. അതിനുശേഷം ഗവർണർ മന്ത്രിമാരെ അനുമോദിക്കും. അനുമോദിച്ച് ബൊക്കകൾ കൈമാറും. അവിടെ നിന്ന് മന്ത്രിമാർ നേരെ രാജ്ഭവനിലേക്ക്. ഗവർണർ മന്ത്രിമാർക്കായി ചായ സത്കാരം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ ടീം പിണറായി സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ ക്യാബിനറ്റ് റൂമിലെത്തും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എന്താകുമെന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ, ജനപ്രിയ വാഗ്ദാനങ്ങൾ നിരവധി നിരത്തിയാണ് ഇടതുമുന്നണി സർക്കാർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇടതുപക്ഷം പ്രകടന പത്രികയിൽ അത്തരം നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു. ക്ഷേമ പെൻഷൻ വർധന പോലുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. അതിൽ ഏതൊക്കെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങളിൽ പെടും, ആദ്യ ഫയൽ ഏതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പുവയ്ക്കുക, ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ക്ഷേമ പെൻഷൻ വർധനയ്ക്കുള്ള തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രഖ്യാപനമായി മാറുകയും ചെയ്യും. സർക്കാരിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി കോവിഡാണ്. 1.5 വർഷത്തിലേറെയായി നീണ്ടുനിൽക്കുന്ന കോവിഡ് രണ്ടാം തരംഗവും സംസ്ഥാനത്തെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിച്ചു. ഇപ്പോഴും സംസ്ഥാനം വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെ 4 ജില്ലകൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. അതേ രീതിയിൽ രോഗവ്യാപനം കഴിഞ്ഞ 2-3 ദിവസമായി രോഗവ്യാപന തോത് കുറയുന്നുവെങ്കിലും തീർത്തും ആശങ്ക അകറ്റാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാകും ഈ മന്ത്രിസഭയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിനുള്ള കൂടുതൽ കർമ്മപദ്ധതികൾ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചേക്കും. വളരെ വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് സർക്കാർ വന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ പ്രഖ്യാപനങ്ങളും ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഗോപി, തീർച്ചയായും അരുൺ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് പോലെ തന്നെ രാവിലെ 1:12 വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കിട്ടുമായിരുന്നു. പിന്നെ അത് സ്റ്റേഡിയം വേദി അണുവിമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ബാക്കിയുള്ളവരെ പുറത്തേക്ക് മാധ്യമപ്രവർത്തകരും പുറത്തേക്ക് വന്നു. നമ്മളിപ്പോൾ പുറത്താണുള്ളത്. ഇനി ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഒക്കെ ഒന്ന് കിട്ടിത്തുടങ്ങാൻ, അത് PRD ഔട്ടല്ലേ, അത് എങ്ങനെയാണ്, അത് എത്ര സമയം തൊട്ട് നമുക്ക് കിട്ടിത്തുടങ്ങും, അതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? അധികം വൈകാതെ ആ വിഷ്വൽ ദൃശ്യങ്ങൾ ലഭിച്ചു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 മണിയോടുകൂടി PRD ഔട്ട് നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഒരുപക്ഷെ അത് ലഭിച്ചേക്കും. നമ്മളും അല്പസമയത്തിനകം സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറാൻ കഴിയും. ഇവിടെ മാധ്യമപ്രവർത്തകർക്കുള്ള വേദിയാണ്. പാസ് നൽകിയിട്ടുള്ള ഒരു എല്ലാ മാധ്യമങ്ങളിൽ നിന്നും ഓരോരുത്തർക്കാണ് അകത്ത് കയറാൻ അനുമതി. ആ ഗേറ്റാണിത്. ഇതുപോലെ സെൻട്രൽ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള 3 ഗേറ്റ്, പ്രധാന ഗേറ്റ്, കണ്ടോൺമെൻറ് ഗേറ്റ് വഴി മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കടന്നു വരും. 2-ാമത്തെ ഗേറ്റ് അനക്സ്, സെക്കൻഡ് അനക്സ് സമീപത്തുള്ള ഗേറ്റിലൂടെ മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പ്രവേശനം. ഇത്തരത്തിൽ കർശനമായ പോലീസ് പരിശോധനയ്ക്ക് ശേഷമാകും മാധ്യമങ്ങളെയും മറ്റ് മുഴുവൻ ആളുകളെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുക. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നുള്ള സത്യപ്രതിജ്ഞാ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വൈകാതെ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ് അരുൺ, മറ്റുള്ള കാര്യമുള്ളത് സാന്നിധ്യമാണ്. ഇപ്പോൾ അല്പം മുമ്പ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അദ്ദേഹമൊക്കെ ടെലിഫോണിൽ വരികയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ക്ഷണം ഉണ്ട്, പക്ഷേ സാഹചര്യം മാനിച്ച് അത്യാവശ്യമുള്ളവർ മാത്രം എത്തിയാൽ മതി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വരുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഈ ചരിത്ര സന്ദർഭം കാണുകയാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ പരിമിതമായ രീതിയിൽ തന്നെ ശ്രദ്ധിച്ചു തന്നെ ഉണ്ടാവുള്ളൂ എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും ക്ഷണിക്കപ്പെട്ടത് 500-ഓളം പേർ, മന്ത്രിമാർ, മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ, മുൻ മന്ത്രിമാർ, MLA മാർ. അരുൺ, ഞാൻ ഇപ്പോൾ മുൻമന്ത്രി ജി സുധാകരൻ, അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി ശരണ്യയോടൊപ്പം ചേരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരണ്യ, ശരണ്യയിലേക്ക്.
ഗോപി, ആലപ്പുഴയിൽ ഇന്ന് സത്യപ്രതിജ്ഞയിടയ്ക്ക് മുന്നോടിയായുള്ള രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി സത്യപ്രതിജ്ഞയിലേക്ക് കടക്കാൻ, ഒരു സർക്കാർ അധികാരത്തിലേക്ക് കടക്കാനായി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മളോടൊപ്പം മന്ത്രി ജി സുധാകരനാണ് ഉള്ളത്. അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് തീർച്ചയായും നിർണായകമായ ഒരു പങ്കും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അത്ര പങ്ക് വഹിച്ച ഒരു വകുപ്പ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. സാറ്, ഇന്ന് രാവിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആലപ്പുഴയിലെത്തി അഭിവാദ്യം അർപ്പിച്ചു മടങ്ങി. ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് അസാധ്യമാണെന്ന് കരുതുന്ന പലതും ഭരണരംഗത്ത് സാധ്യമാക്കിയ ഗവൺമെൻറ്റാണ് സാർ പിണറായി വിജയൻ നയിച്ച ഗവൺമെൻറ്. അടിസ്ഥാന വികസനത്തിലും ക്ഷേമത്തിലും അതുപോലെ തന്നെ സേവനത്തിലും മൂന്ന് മേഖലകളിലും സമാനതയില്ലാത്ത നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. അടിസ്ഥാന വികസനത്തിൻ്റെ രംഗത്താണ് ഏറ്റവും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിനെ എല്ലാ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും അചഞ്ചലമായ ധീരമായ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഗവൺമെൻറിൻ്റെ കൂട്ടായ പ്രവർത്തനം ഇടതുപക്ഷ മുന്നണി, CPIM, മറ്റ് ജനാധിപത്യ വിഭാഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയും സഹകരണത്തിലൂടെയും ഒരു തുടർ ഭരണം ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ഞങ്ങൾ നീങ്ങി. പൊതുമരാമത്ത് വകുപ്പൊക്കെ ആ ലക്ഷ്യത്തോടുകൂടി തന്നെ നല്ല നിലയിൽ പ്ലാൻ ചെയ്തു. അത് ഞങ്ങൾ ചെയ്തൊരു കാര്യം, പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെ എല്ലാ ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാനുള്ള ഞങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യമാണതെങ്കിലും മുമ്പൊന്നും അത്രയും നമുക്ക് നടപ്പാക്കാൻ പറ്റിയിരുന്നില്ല. ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പ് അടക്കമുള്ള വിദ്യാഭ്യാസം ഒക്കെ ഒരുപാട് വകുപ്പുള്ളത് നല്ല നിലയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നടപ്പാക്കേണ്ട സാഹചര്യമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി നേതൃത്വം നൽകുക. അതുകൊണ്ട് തുടർ ഭരണം ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. അതുണ്ടായി എന്നുള്ളതാണ് കാണുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വം ഉണ്ടായത്. അദ്ദേഹത്തെ നേതൃത്വത്തിൽ തന്നെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ്. തുടർ ഗവൺമെൻറ് പുതുമുഖങ്ങളെ അണിനിരത്തിയുള്ള ഗവൺമെൻറ്റാണ്. പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മിക്കവാറും ഭൂരിപക്ഷം പേരൊന്നും അസംബ്ലിയിൽ വന്നവരോ പാർലമെൻറ്റിൽ പോയവരോ മത്സരിച്ചവരോ ഒക്കെയാണ്. പക്ഷെ എന്നാലും മന്ത്രിമാരായിട്ടുള്ളത് ആദ്യമാണ്. ആ നിലയിൽ പുതുമുഖങ്ങൾ തന്നെയാണ്. അവരെല്ലാവരും അവരവരുടെ ഓരോരോ മേഖലകൾ കഴിവ് തെളിയിച്ചവരാണ്. അവരുടേതായ ചരിത്രം അവർക്കുണ്ട്. പരിചയസമ്പന്നനും ധീരനുമായിട്ടുള്ള പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള തരത്തിൽ ഉന്നതമായ പാർട്ടിയുടെ ഔദ്യോഗിക അധികാരവുമുള്ള ആ സമിതിയിലെ അംഗമായ സോ പിണറായി വിജയൻ ഇതിനെ നയിക്കാനുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള ഭയപ്പാടിന് ആശങ്കയുടെ കാര്യമില്ല. ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ഈ രണ്ടാം ഊഴം പിണറായി ഗവൺമെൻറ് 5 വർഷം കഴിയുമ്പോൾ പൂർത്തിയാക്കുക. അത് കൂടുതൽ മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് വഴി തെളിക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. പ്രകടന പത്രികയിലടക്കം നിരവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയും അതുപോലെയുള്ള പ്രകടന പത്രികയെ ഊന്നിക്കൊണ്ടായിരുന്നു സർക്കാർ മുന്നോട്ട് പോയത്. ഇത്തവണയുള്ള ഇനിയുള്ള ഒരു 5 വർഷത്തേക്കുള്ള കാഴ്ചപ്പാട് എന്താണ് സാറിന്? അല്ല, അത് ഞാനായിട്ട് പറയേണ്ടതല്ല. ആ കാഴ്ചപ്പാട് ഇടതുപക്ഷ മുന്നണികളുടെ പ്രകടന പത്രികയെ പറഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ. അത് കുറച്ചുകൂടി എന്താ പറയുന്നത് ഏകോപിപ്പിച്ച് പ്രവർത്തനോന്മുഖമായി കൂട്ടിച്ചേർക്കാനും കൂട്ടിച്ചേർത്ത് തീർച്ചയായിട്ടും പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഇടതുപക്ഷ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും ഉടൻ തന്നെ തയ്യാറാക്കി ഗവൺമെൻറ്റിന് കൊടുക്കും. നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മൾ ലക്ഷ്യങ്ങളൊന്നും പറയണ്ട. അപ്പം നമുക്ക് നടപ്പാക്കാൻ തന്നെ ആരംഭിച്ച എത്രയോ പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അത് പൂർത്തിയാക്കാൻ തന്നെ ഈ 5 വർഷക്കാലം വേണ്ടി വരും. എല്ലാ 5 വർഷം വേണമെന്നല്ല, കുറേയധികം പദ്ധതികൾക്ക് വേണ്ടി വരും. ചിലതിന് 1 വർഷം മതി, 2 വർഷം മതി. പുതിയ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക. ഒരു തരത്തിലും വികസനത്തിന് യാതൊരു വിഷമവും ഉണ്ടാവില്ല. നവനവങ്ങളായ മേഖലകളിലേക്ക് വികസനം കുതിക്കാനാണ് പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കേരളാടിസ്ഥാനത്തിൽ രൂപീകരിച്ച് മന്ത്രിസഭ എന്നുള്ള തരത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നല്ല തരത്തിൽ മുന്നോട്ട് പോകും. നല്ല സംവിധാനമൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് സാർ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു LDF അല്ലെങ്കിൽ UDF തന്നെ അധികാരത്തിൽ തുടർച്ചയായി വരുന്നത്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് LDFന്റെ ഈ ഒരു തുടർച്ച, ഭരണ തുടർച്ച ആദ്യമായാണ്. ഒരു ചരിത്രം തന്നെയാണല്ലോ. സ്വാഭാവികമായും എത്രമാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഈ സർക്കാർ മുന്നോട്ട് പോകാൻ. കാരണം ഒരു ഭരണ തുടർച്ച എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യ അനുഭവമാണല്ലോ. അല്ല, ശ്രദ്ധിച്ചു പോകുന്ന ഒറ്റ വാചകം എനിക്ക് പറയാനുള്ളൂ, ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യുക. ഇതുവരെ ചെയ്ത പോലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മുടെ പ്രവർത്തനം സമർപ്പിക്കുക. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിലുണ്ടാവും.
ഇനി ഗവൺമെന്റിന്റെ കർമ്മ പരിപാടികൾ വരും. ഓരോ മന്ത്രികാര്യാലയത്തിലെയും മന്ത്രിമാരുടെ അവരുടെ പ്രതിഭയും അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവരത് നടപ്പിലാക്കും. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചാൽ മതി. ജനങ്ങൾക്ക് അഹിതമായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക. തൽക്കാലം ജനങ്ങൾക്ക് അഹിതമാണെന്ന് തോന്നാമെന്നൊരു കാര്യം ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലതാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തിച്ചിരിക്കണം. അത് ഉപേക്ഷിക്കാൻ പാടില്ല. ഉദാഹരണം, നെല്ലിക്ക നമ്മളങ്ങോട്ട് കഴിച്ചു കൊടുക്കുമ്പോൾ കയ്പല്ലേ, ഒരേ കഴിച്ച് മധുരമല്ലേ. അപ്പം നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ കാര്യം പറയാതെ കുറച്ച് എതിർക്കുന്നതുകൊണ്ടൊന്നും പിൻവലിക്കാൻ പാടില്ല. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കത് മാറ്റിരിക്കുക. എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ ഹിതകരമെന്ന് പറയുമ്പോൾ ജനങ്ങൾ തെറ്റുപറഞ്ഞാതെ ചെയ്യണമെന്നല്ല, അങ്ങനെ ഉദ്ദേശിക്കാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. പൊതുവെ ജനാധിപത്യപരമായിട്ട് ഞാൻ പറയുകയാണ്, അതങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഭരിച്ച പോലെ തന്നെ ചെയ്യുക. അതിലെന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയൊക്കെ തിരുത്തണം, അതൊക്കെ തിരുത്തിക്കോ. അതിനുള്ള പറ്റിയ ടീമിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആയുർവേദ ചികിത്സയിലാണ് ഇപ്പോൾ. ഇത് വാസ്തവത്തിലൂടെ വെച്ച് സംസാരിക്കാൻ അനുവാദമില്ലെങ്കിലും ശരണ്യെ വന്നുകൊണ്ട് ഞാൻ തന്നതാണ്. ഇത് ആശുപത്രിയാണ്, ഞാൻ ട്രീറ്റ്മെന്റിലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി വേണം. ദേശീയപാത വികസനം അത് ഇപ്പം ഏതാണ്ട് കാസർഗോഡ് ആരംഭിച്ചു. ആ നമ്മുടെ ഇവിടെ എല്ലാം ഈ മഴ കഴിഞ്ഞാൽ ഉടനെ ചെയ്യുമെന്നാണ് കേട്ടത്. പൈസ അതിന് വാല്യൂ എല്ലാം ഇട്ട് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ 10,000 കോടി രൂപയുടെ ദേശീയ ഹൈവേയും മലയോര ഹൈവേയും. മലയോര ഹൈവേ ഏതാണ്ട് ഒരു 60% ബാക്കിയുള്ളതും കൂടി തുടങ്ങി. വനത്തിനകത്തുള്ളതാണ് അനുവാദം കിട്ടാൻ കിടക്കുന്നത്. ദേശീയ ഹൈവേ സ്ഥലം ലഭിക്കാത്തതുകൊണ്ടുള്ള കാലതാമസമാണ്. പിന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഹൈവേ അത് ഉയർത്തിപ്പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അതുപോലെ തന്നെ ശംഖുമുഖത്തെ കടലാക്രമണം തടയുന്ന റോഡ് പണി നടക്കുന്നു. പിന്നെ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോകുന്ന പുതിയ തുരങ്കപാത നിയർലി 1,000 crores കൊങ്കൺ റെയിൽവേയാണ്. ഒരുപാട് പദ്ധതികൾ പുതുതായിട്ടുണ്ട്. ഏതാണ്ട് 500 പാലങ്ങൾ തന്നെ ഇപ്പോൾ നിർമ്മാണത്തിൻ്റെയും ഡിസൈനിൻ്റെയും പല സ്റ്റേജിലിരിക്കുകയാണ്. എല്ലാ ദൗത്യങ്ങളും കഴിഞ്ഞ ഗവൺമെൻറ് ഒരുപാട് കാര്യം തുടങ്ങി ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കിയാൽ തന്നെ വലിയൊരു സംഭവമാണ്. പ്ലസ് പുതിയ ഗവൺമെൻറ് അവരുടെ ഭാവന കാണുമല്ലോ, അവരുടെ പദ്ധതി കാണുമല്ലോ. ഇടതുപക്ഷം മുന്നേ ഉദ്ദേശിക്കുന്നത് അതവർ ചെയ്തോളും. പുതിയ തലമുറയല്ല, പുതിയ മന്ത്രിമാരാണ്. എല്ലാവരും പുതിയ തലമുറയൊന്നുമല്ല, പുതിയ മന്ത്രിമാരാണ്. ഇതുവരെ മന്ത്രിമാരാകാത്തവരാണ് എല്ലാവരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു, അദ്ദേഹം ആകണമെന്ന് പാർട്ടി തീരുമാനമാണ്, എൽ ഡി എഫ് തീരുമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയതാണ്. അപ്പോൾ അവർക്കെല്ലാം പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. വേറെ മേഖലകൾ പലരും എം എൽ എ മാരായിരുന്നവരാണ്, എം പി ആയിരുന്നവരുണ്ട്. മത്സരിച്ചിട്ട് തൽക്കാലം ജയിച്ചല്ല, പക്ഷേ ഇപ്പം ജയിച്ചു എന്നുള്ളത് എല്ലാ എല്ലാ തരക്കാരും ഉണ്ട് അതിനകത്ത്. ഇല്ല, ഞാനിപ്പോൾ പറ്റുന്നില്ല. എത്ര ദിവസത്തേക്കുണ്ട് ചികിത്സ? 21 ഇങ്ങനെ പറഞ്ഞിരുന്നു. കാരണം മുമ്പൊക്കെ 10 കൂടി ചെയ്ത 10 ഒന്നും ഇല്ല. എന്നാലും കഴിഞ്ഞ 4 അങ്ങനെ ഞാൻ ചെയ്തത്. ചികിത്സ തുടരുവാണല്ലേ? ആ ചികിത്സ തുടരും. എന്തായാലും ഇന്ന് വലിയൊരു ദൗത്യത്തിലേക്ക് ഇടത് സർക്കാർ, ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഭരണ തുടർച്ചയിലേക്ക് കടക്കുകയാണ്. എല്ലാവിധ ആശംസകളുമാണ് ജി സുധാകരൻ നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ചികിത്സയിലായതുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ നടന്ന മറ്റ് ചടങ്ങുകൾക്കൊന്നും എത്താനായി കഴിഞ്ഞതുമില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയാണ്. ശരി, ശരണ്യാണ് വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പങ്കുവച്ചത്. ഇപ്പോൾ സ്റ്റേഡിയത്തിലെ ഉള്ളിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. കൃത്യമായ അകലം പാലിച്ചുള്ള ഇരിപ്പിട ഒരുക്കങ്ങൾ ഇത് നമുക്ക് കാണാം. അല്പം മുമ്പ് അവിടെ അണുനശീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു, മുഴുവൻ സാനിറ്റൈസ് ചെയ്തു. ഇപ്പോൾ അരുൺ ചേരുന്നു. അരുൺ, അരുൺ ഉള്ളിലെത്തിയോ? അവിടെ ആൾക്കാരെ പ്രവേശിപ്പിക്കാൻ തുടങ്ങിയോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഗോപി, സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിക്ക് സമീപമാണ്. മാധ്യമങ്ങൾക്കായി ഒരുക്കിയ പ്രത്യേക ഇടം. ഇവിടെ അതിഥികളും എത്തിത്തുടങ്ങി. 2 മണിയോടുകൂടി തന്നെ അതിഥികളെ തുടങ്ങിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ അടക്കമുള്ളവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് മാധ്യമങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഇടമാണ്. മാധ്യമങ്ങൾ ഈ കൃത്യമായി അവിടെയും കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി മാധ്യമങ്ങൾക്കുള്ള ഇരിപ്പിടം. ഇത്തരത്തിൽ തന്നെയാണ് മറ്റു ഭാഗങ്ങളിലും ക്രമീകരണങ്ങളെല്ലാം ഉള്ളത്. ഇതിന് തൊട്ട് പുറകിലായിട്ടാണ് പ്രധാന സ്റ്റേജും അവിടെ മറ്റു പ്രവർത്തനങ്ങളും. പ്രധാനപ്പെട്ട വി വി ഐ പികൾക്കും മറ്റു ക്ഷണിതാക്കൾക്കുമുള്ള പ്രവേശനം അവിടെ വളരെ കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള സജ്ജീകരണങ്ങളാണ്. പ്രധാന സ്റ്റേജാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ജി എ ഡി സെക്രട്ടറി ജ്യോതിലാൽ, കെ ആർ ജ്യോതിലാലാണ് ഇവിടെ ഒരുക്കങ്ങൾക്ക് അന്തിമ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്ക് നേതൃത്വം
നൽകുന്നത്. ജി ഐ ഡി സെക്രട്ടറി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആദ്യം പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ കാലത്തും ജി ഐ ഡി സെക്രട്ടറി തന്നെ ആയിരുന്നു കെ ആർ ജോയൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരുക്കങ്ങളിലുള്ള കൃത്യമായ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ ബോധ്യമുള്ള ആളാണ് അദ്ദേഹത്തിന് തന്നെയാണ് ഇത്തവണയും അതിന്റെ ചുമതല. ഏതായാലും 3:15 മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇവിടേക്ക് എത്തും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അധികം വൈകാതെ എത്തും. 3:30 തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം മറ്റു മന്ത്രിമാർ ഓരോരുത്തരായി സത്യവാചകം ചൊല്ലി അധികാരമേൽക്കും. എം എൽ എമാരും ഇവിടേക്ക് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ കോവിഡ് പ്രോട്ടോകോളെല്ലാം പാലിച്ചുകൊണ്ട് 500 പേരെയാണ് സർക്കാർ ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷേ അത്രയും ആളുകൾ എത്തില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും CPM പ്രധാന നേതാക്കൾ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ആനാവു നാഗപ്പൻ. തിരുവനന്തപുരത്ത് ഇത്തവണ വലിയ വിജയമാണ് ഇടതുമുന്നിക്കൊണ്ട്. പ്രത്യേക CPM മത്സരിച്ച എല്ലാ സീറ്റുകളിലും വിജയിക്കാനായി എന്ന പ്രത്യേകതയുമുണ്ട്. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഒരു സത്യപ്രതിജ്ഞ? CPM വലിയ വിജയമാണ് ഇടതുമുന്നണിക്കും. വലിയ വിജയമാണ് ഇടതുമുന്നണിക്കും. CPM അധികാരമേൽക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയമാണ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. 14 മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങളിലും വിജയിക്കാനായി. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിയ ഏറ്റവും ജനോപകാരപ്രദമായ നടപടികളും അതോടൊപ്പം തന്നെ LDF ഒറ്റക്കെട്ടായി ഒറ്റ മനുഷ്യനെ പോലെ ഒരുമിച്ച് നടത്തിയ പ്രവർത്തനവുമാണ് ഇത്തരം ഒരു വിജയത്തിൽ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത്. 3 മന്ത്രിമാരാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട്, അതിനെങ്ങനെ കാണും? വളരെയേറെ സന്തോഷമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 3 മന്ത്രിമാർ തലസ്ഥാന ജില്ലയ്ക്ക് നൽകിയത് തന്നെ തലസ്ഥാന ജില്ലയുടെ പ്രാധാന്യം LDF അടിവരയിട്ട് അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. കേരളത്തിൽ BJP അക്കൗണ്ട് അവസാനിപ്പിച്ച ജില്ല. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി UDFന്റെ കൈവശമുണ്ടായിരുന്ന 2 മണ്ഡലങ്ങൾ തിരിച്ചുപിടിച്ച് ഉജ്ജ്വലമായ വിജയം നേടിയതിന് LDF നൽകിയ അംഗീകാരമാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് ലഭ്യമായത് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ജില്ലയുടെ വികസനത്തിൽ വരുന്ന 5 വർഷക്കാലം വളരെ ശക്തിയായി ഈ 3 മന്ത്രിമാരും MLA മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. CPM ജില്ലാ സെക്രട്ടറി, CPM സംസ്ഥാന സമിതി അംഗം ആനാവൂർ നാഗപ്പനാണ് സംസാരിച്ചത്. ഇപ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ഇവിടെ ഉണ്ട്. എങ്ങനെ തോന്നുന്നു, വലിയൊരു വിജയം ഇടതുമുന്നണിക്കുണ്ടായി? LDFന് ചരിത്ര വിജയമാണ് കേരളത്തിലുണ്ടായത്. ജനങ്ങൾ LDFൽ അർപ്പിച്ച വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് മുന്നിലുള്ള കടമ. അത് നന്നായി ഏറ്റെടുത്ത് ഇപ്പോൾ നടത്തി വരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി ജനോപകാരപ്രദമായി മുന്നോട്ട് പോകുന്നതിന് പ്രതിജ്ഞാബദ്ധതയോടുകൂടി ഗവൺമെൻറ് പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നൊരു മന്ത്രി CPI കൊണ്ടായിരിക്കുകയാണ്, അതെങ്ങനെ കാണുന്നു? അങ്ങയുടെ മണ്ഡലമാണ്, അങ്ങയുടെ പഴയ മണ്ഡലത്തിൽ തന്നെയാണ് GRN വിജയിച്ചു വന്നത്, മന്ത്രിയായത്, അതെങ്ങനെ കാണുന്നു? തിരുവനന്തപുരത്തെ ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് CPIയെ പ്രതിനിധീകരിച്ചൊരു മന്ത്രി ഉണ്ടാവുക എന്നുള്ളത്. തീർച്ചയായും GRN ഏറ്റവും നല്ല സംഘാടകനും മികച്ച ജനപ്രതിനിധിയുമായിട്ടുള്ള വ്യക്തിയാണ്. തീർച്ചയായും ഈ ഗവൺമെൻറ്റിൽ പ്രഗത്ഭനായ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ GRN ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് മന്ത്രിമാരും മാറും എന്ന പ്രതീക്ഷയാണുള്ളത്. ഇതാണ് CPIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ആത്മവിശ്വാസം. ഇപ്പോൾ മന്ത്രിമാരും ഇവിടേക്ക് എത്തിത്തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. VN വാസവനൊക്കെ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്കും അതിൻ്റെ ഔട്ട് ലഭിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മന്ത്രിമാരും MLA ഒക്കെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നുണ്ട്. മുൻ മന്ത്രിമാർ TP രാമകൃഷ്ണൻ ഇവിടേക്ക് വരികയാണ്. മുൻ മന്ത്രിമാരും ക്ഷണിതാക്കളാണ് ഇവിടേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ മുൻ മന്ത്രിമാരും മന്ത്രിമാരുമൊക്കെ ഇവിടേക്ക് വരുന്ന ഉദ്യോഗസ്ഥ പ്രമുഖരും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തി തുടങ്ങുന്നു. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. 3:30 മുന്നേ തന്നെ 3:30 മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റും ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3:30 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. വളരെ വലിയ സജ്ജീകരണങ്ങൾ, നമുക്കറിയാം 800 പേർക്ക് ഇരിക്കാവുന്ന വലിയ സ്റ്റേജാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്
ആളുകളുടെ എണ്ണം കുറച്ചിരിക്കുന്നു. സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും എത്തിത്തുടങ്ങുന്നു. ദൃശ്യത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇളമരം കഴിയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മുൻ വ്യവസായ മന്ത്രി. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സമൂഹത്തിലെ ഓരോ സ്ഥലങ്ങളിലുമുള്ള പ്രമുഖരെ ഇവിടേക്ക്, വ്യവസായികൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടേക്ക് സത്യപ്രതിജ്ഞ ക്ഷണിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ക്ഷണം. അതിൽ തന്നെ എല്ലാവരും എത്തിച്ചേരില്ലെന്നും നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ നമുക്ക് നമ്മോടൊപ്പം ഇ എം നജീബ് ചേരുന്നു. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പങ്കെടുക്കുകയാണ്. എങ്ങനെ തോന്നുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ? വളരെ പ്രോട്ടോകോൾ അനുസരിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ അഭിനന്ദനാർഹമായ ഒരു രീതിയിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരം വഹിക്കുന്ന ശ്രീ പിണറായി വിജയനെ മന്ത്രിസഭയ്ക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ വിജയങ്ങളും നേരുന്നു. തീർച്ചയായും ജനങ്ങളുടെ വൻപിച്ച പിന്തുണയോടുകൂടി വന്ന ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞ 5 വർഷത്തേക്കാൾ കൂടുതൽ നല്ല കാര്യങ്ങൾ കേരളത്തിൻ്റെ എല്ലാ രീതിയിലുള്ള വികസനത്തിന് വേണ്ടിയും ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വ്യവസായ ലോകത്തിന് എന്താണ് ഈ സർക്കാരിന് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും വ്യവസായ ലോകത്തിന് വളരെ നല്ല പ്രതീക്ഷകളാണുള്ളത്. കാര്യം വ്യവസായ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു ഗവൺമെൻറ്റാണ് വന്നിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഗവൺമെൻറ് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ധാരാളം ശ്രമങ്ങൾ കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കാര്യം എല്ലാ വികസനത്തിനെയും ഒരു കീ സക്സസ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു എല്ലാവരെയും കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വികസനം ഈ ഗവൺമെൻറ് നടപ്പിലാക്കും. കഴിഞ്ഞ കാലത്ത് ഉണ്ടായ നേട്ടങ്ങളും പാഠങ്ങളും പഠിച്ചുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ ശക്തിയുക്തമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു പുതിയ ഇമേജാണ് ഈ മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം പുതിയ മന്ത്രിമാരെ വെച്ചുള്ള ഒരു പരീക്ഷണമാണ്. ഈ മന്ത്രിസഭയിൽ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിലുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും മറ്റ് ബാക്ക്ഗ്രൗണ്ടും ഉള്ളവരാണ്, ജനപിന്തുണയുള്ളവരാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ 2-ാമത്തെ ഗവൺമെൻറ് പ്രവർത്തിക്കുമെന്നാണ് വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയ്ക്ക് തീർച്ചയായും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കാര്യം ടൂറിസം മേഖല ഈ കോവിഡ് കാലത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു മേഖലയാണ്. കൂടുതൽ ഇടപെടലുകൾ ഈ രംഗത്ത് ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ ശക്തമായ നടപടികളുമായിട്ട് ഈ ഗവൺമെൻറ് ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുവാനും അതുമൂലം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് കൂടുതൽ റവന്യൂ വരുമാനം ഉണ്ടാക്കി ഈ ജി ഡി പി ലെവൽ വർദ്ധിക്കുവാനും ശ്രമിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് സർക്കാരിനുള്ള വ്യവസായ ടൂറിസം മേഖലയുടെ പ്രതീക്ഷ. വലിയ പ്രതീക്ഷ തന്നെയാണ് അവർ. കാരണം അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നിയുക്ത മന്ത്രിമാർ സജീവിച്ചെറിയാൻ അദ്ദേഹം എത്തി. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റ് നിയുക്ത മന്ത്രിമാരും ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 3 മണിയോടുകൂടി തന്നെ 3 മണിയോടുകൂടി തന്നെ 3:45 മുഖ്യമന്ത്രിയും എത്തുന്നു. 3:30 ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.